നമസ്കാരം, ജില്ലാ വാർത്തകൾ. ഹർത്താലിന്റെ മറവിൽ കഴിഞ്ഞ ദിവസം മിഠായി തെരുവിൽ നടന്ന അക്രമ സംഭവങ്ങൾക്കൊടുവിൽ 11 കടകളുടെ ചില്ലുകളാണ് അക്രമികൾ എറിഞ്ഞു തകർത്തത്. നഷ്ടങ്ങൾ മാത്രം ബാക്കിയാവുന്നു. അക്രമ പരമ്പരകളും ഹർത്താലുകളും നാടിനെ കുരുതിക്കളമാക്കുകയാണ്. ഇനി പ്രധാന വാർത്തകളിലേക്ക്. ശബരിമല യുവതി പ്രവേശനത്തിനും സംസ്ഥാനത്തെ കലാപങ്ങൾക്കും ഏക ഉത്തരവാദി മുഖ്യമന്ത്രി പിണറായി എന്ന് കെ സുധാകരൻ. മുഖ്യമന്ത്രിയെ ആദ്യം അറസ്റ്റ് ചെയ്യണമെന്നും കെ സുധാകരൻ. കേരളത്തെ കലാപഭൂമിയാക്കാൻ സിപിഎമ്മും ബിജെപിയും ഒത്തുകളിക്കുകയാണെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്. ഹർത്താലിന്റെ മറവിൽ മിഠായി തെരുവിലെ കടകൾക്ക് നേരെ വീണ്ടും ആക്രമണം. 2 കടകളിൽ തീവെക്കാനുള്ള ശ്രമം. ഹർത്താലിൽ സംസ്ഥാനത്ത് 100 കോടി രൂപയുടെ വ്യാപാര നഷ്ടം കണക്കാക്കുന്നുവെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീൻ. വാർത്തകൾ വിശദമായി. ശബരിമല യുവതി പ്രവേശനത്തിനും ഹർത്താലിലുണ്ടായ അക്രമങ്ങൾക്കും ഏക ഉത്തരവാദി മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് കെപിസിസി വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ. മുഖ്യമന്ത്രിയെയാണ് ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടതെന്നും അദ്ദേഹം കോഴിക്കോട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പിണറായി വിജയന് തരണ്ടാവാം, പക്ഷേ ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് തരണ്ടാവാൻ പറ്റുമോ? അത് കേരളത്തിലെ ജനാധിപത്യ സംവിധാനത്തിന് മോശമല്ലേ? നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന് മോശമല്ലേ? നമ്മുടെ സംസ്കാരത്തിന് മോശമല്ലേ? പിണറായി വിജയൻ എന്തുമാവാം, ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷെ ഒരു മുഖ്യമന്ത്രി അങ്ങനെ ആവാവോ? അതുകൊണ്ട് തന്നെ ഈ മുഴുവൻ കഷ്ടം, ഈ മുഴുവൻ പ്രശ്നങ്ങളും, ഈ മുഴുവൻ നഷ്ടങ്ങളും, ഈ മുഴുവൻ അക്രമങ്ങൾക്കും ഉത്തരവാദി എന്ന് പറയുന്നത് ഏകശിലാ വിഗ്രഹം പോലെ ശ്രീ പിണറായി വിജയനാണ്. അവിടെ മന്ത്രിമാർക്ക് റോളില്ല, അവിടെ ദേവസ്വം ബോർഡിന് റോളില്ല. അതുകൊണ്ട് കലാപത്തിലും നഷ്ടത്തിലും അക്രമത്തിലും പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് ഞാൻ ഈ രാജ്യത്തെ പൗരാവിനോട് ആവശ്യപ്പെടുക, സമൂഹത്തോട് ആവശ്യപ്പെടുക, ജനം ആവശ്യപ്പെടണം. ഇത്രയും കഷ്ടവും നഷ്ടവും സഹിക്കാൻ കാരണക്കാരനായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൈകൾക്കാണ് ആദ്യം വിലങ്ങ് വെക്കേണ്ടത്. സിപിഐഎമ്മും ബിജെപിയും ഒന്നിച്ചു നിന്ന് കേരളത്തെ അക്രമ ഭൂമിയാക്കുകയാണെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്. കോഴിക്കോട്ട് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. Both in their own way, as envisaged in the Constitution of India, are to protect the life and property of people. They are entrusted with the responsibility to ensure that there is a rule of law. They are entrusted with the responsibility to see that there is peace and tranquil and there is no violence. But LDF on its part and the BJP along with its RSS and other outfits are engaged in violent activities in the state of Kerala, which from the Congress party we condemn, and we do believe that the people of Kerala will in their own wisdom decide what should be the place of the BJP and the LDF in the politics of Kerala. ഹർത്താൽ ദിനത്തിലെ അക്രമ സംഭവങ്ങളുടെ തുടർച്ചയായി മിഠായി തെരുവിലെ 2 കടകളിൽ തീയിടാനുള്ള ശ്രമം നടന്നു. ഹനുമാൻ കോവിലിന് എതിർവശത്തെ തങ്കം റെഡിമെയ്ഡ്സ്, ശങ്കരൻ ഫാൻസി എന്നീ കടകളുടെ ഷട്ടറിനടിയിലാണ് കടലാസിൽ തീയിട്ട് കടയ്ക്കുള്ളിലേക്ക് തീ പടർത്താനുള്ള ശ്രമം നടന്നത്. രാവിലെ 9:30 തങ്കം റെഡിമെയ്ഡ്സ് എന്ന കട തുറക്കാനെത്തിയ സലീമാണ് കടയുടെ ഷട്ടറുകൾക്ക് താഴെ തീപിടിച്ച ചാരം ആദ്യം കണ്ടത്. കടലാസുകൾ കത്തിച്ച് ഷട്ടറിന്റെ അടിയിലുള്ള വിടവിലൂടെ അകത്തേക്കിട്ട നിലയിലായിരുന്നു. ആദ്യം അത്ര ഗൗരവകരമായി തോന്നിയിട്ടില്ലെങ്കിലും കടകൾ തുറന്നപ്പോഴാണ് കത്തിച്ച ഭാഗത്തുനിന്നും ഷട്ടറുകൾക്ക് മുകളിലേക്ക് തീ പടർന്ന രീതിയിൽ പുക പിടിച്ചതായി കണ്ടത്. ഇതോടെ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ഞങ്ങൾ രാവിലെ 9:40 കട തുറക്കുന്ന സമയത്ത് ഇവിടെ അടുത്ത കടയിലും ഞങ്ങളുടെ കടയിലും ഒരു കറുപ്പ് ഇങ്ങനെ കാണുന്നില്ല. അതിന്റെ ഗൗരവങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കിയില്ലായിരുന്നു. പക്ഷെ അത് തുറന്ന ശേഷമാണ് ഷട്ടറിനൊക്കെ കറുപ്പുള്ളതായിട്ടും കണ്ടത്. ആ കടയിലേക്ക് പേപ്പർ കത്തിച്ചിട്ടതായിട്ടും കാണുന്നത്. ഹർത്താൽ ദിനത്തിൽ മിഠായി തെരുവിൽ നടന്ന സംഘർഷങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ കടകൾ കത്തിക്കാനുള്ള ശ്രമവും നടന്നിട്ടുള്ളതെന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ രാത്രിയിൽ മിഠായി തെരുവ് പൂർണ്ണമായും പോലീസ് സംരക്ഷണത്തിലായിരുന്നു. അവരുടെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടില്ല.
തൊട്ടടുത്ത സിസിടിവി ക്യാമറകളിലും ആരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മിഠായി തെരുവിനെ വീണ്ടും കത്തിക്കാനുള്ള സംഘപരിവാർ ശ്രമത്തിന്റെ ഭാഗമാണിതെന്നും ഇതിനെ നിയമപരമായി തന്നെ നേരിടുമെന്നും മിഠായി തെരുവ് യൂണിറ്റ് സെക്രട്ടറി കെ അനിൽകുമാർ പറഞ്ഞു. കടകൾ തുറന്നു, ആ തുറന്ന കടകൾ നോക്കി, ആ കടകൾ അതിന്റെ പ്രതിഷേധം തീർക്കുകയാണ് സംഘപരിവാർ ശക്തികൾ ചെയ്തിട്ടുള്ളത്. കോഴിക്കോട് മിഠായി തെരുവ് മൊത്തം കത്തിക്കണമെന്ന് തീരുമാനിച്ച് വളരെ ഗൂഢാലോചനയോടുകൂടിയാണ് അവർ ഈ പ്രവൃത്തി ചെയ്തിട്ടുള്ളത്. ഹർത്താൽ ദിനത്തിൽ കടകൾ തുറന്ന് പ്രവർത്തിക്കാൻ ഒരുങ്ങിയ നീക്കത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം വൻ അക്രമ പരമ്പരകളാണ് മിഠായി തെരുവിൽ അരങ്ങേറിയത്. ഇതിന്റെ തുടർച്ചയായാണ് കടകൾക്ക് തീ പിടിപ്പിക്കാനുള്ള ശ്രമവും നടന്നിരിക്കുന്നത്. ഷട്ടറിന് സമീപം തന്നെ തീ പടർന്നു പിടിക്കാനിടയാക്കുന്ന തരത്തിലുള്ള മാറ്റുകൾ ഉണ്ടായിരുന്നു. ഭാഗ്യവശാൽ വൻ ദുരന്തമാണ് വഴിമാറിയത്. ഹർത്താൽ ദിനത്തിൽ മിഠായി തെരുവിൽ നടന്ന അക്രമ സംഭവങ്ങളിൽ ചില്ലുകൾ തകർന്ന 11 കടകളിൽ പലതും വെള്ളിയാഴ്ച തുറന്നു പ്രവർത്തിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയോടെ തന്നെ ചില്ലുകൾ മാറ്റിസ്ഥാപിച്ചു. 1.5 ലക്ഷം രൂപയോളം നഷ്ടമാണ് ചില്ലുകൾ തകർന്ന നിലയിൽ മാത്രം കണക്കാക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ഹർത്താലിന്റെ മറവിൽ സമരാനുകൂലികൾ മിഠായി തെരുവിനെ കുരുതിക്കളമാക്കി മാറ്റിയ കാഴ്ച നാം കണ്ടതാണ്. ഹർത്താലുകളെ ബഹിഷ്കരിക്കുമെന്ന വ്യാപാരികളുടെ തീരുമാനം നടപ്പിലാക്കിക്കൊണ്ട് 3 കടകൾ തുറന്നു പ്രവർത്തിച്ചതിലുള്ള പ്രതിഷേധമാണ് വൻ അക്രമ പരമ്പരകൾക്ക് കാരണമായത്. കോൻകോ ബസാറിൽ അടച്ചിട്ട 11 കടകൾക്ക് നേരെ കല്ലെറിഞ്ഞ് ചില്ലുകൾ തകർത്തു. പോലീസിന്റെ നിയന്ത്രണങ്ങൾക്കതീതമായി അക്രമികൾ മിഠായി തെരുവിനെ കയ്യേറുകയായിരുന്നു. ഏകദേശം 1.5 ലക്ഷം രൂപയാണ് ചില്ലുകൾ തകർന്നതിൽ മാത്രമുള്ള നഷ്ടക്കണക്ക്. വിസിറ്റേഴ്സ്, മാക്സിവെയർ, വെസ്റ്റേൺ ഡ്രസ്സസ്, വുഡ്, ഹാരി പോട്ടർ എന്നീ ടെക്സ്റ്റൈൽ ഷോപ്പുകളുടെയും 4 ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം തുറന്ന ഡി ക്യു കിഡ്സ് ഫുഡ് ലോക്ക് എന്ന ഫുഡ് ഫെയർ ഷോപ്പിന്റെയും വിലമതിക്കുന്ന ചില്ലുകളാണ് വലിയ കല്ലുകൾ ഉപയോഗിച്ച് എറിഞ്ഞു തകർത്തത്. ഇതിൽ ഭൂരിഭാഗം കടകളുടെയും ചില്ലുകൾ കഴിഞ്ഞ ദിവസം രാത്രിയോടെ തന്നെ ഷോപ്പ് ഉടമകൾ മാറ്റി സ്ഥാപിച്ചു. കടകളെല്ലാം പതിവ് പോലെ തന്നെ തുറന്നു പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. 2-ാം നിലയിലുള്ള ഹാരി പോട്ടർ ടെക്സ്റ്റൈൽസിന്റെ ചില്ലുകൾ വെള്ളിയാഴ്ച രാവിലെ മാറ്റാനുള്ള പണികൾ നടക്കുന്നുണ്ടായിരുന്നു. വ്യാപാരികളുടെ ജീവിതമാർഗം തടസ്സപ്പെടുത്തുന്ന ഇത്തരം അക്രമ സംഭവങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും പല കാരണങ്ങൾ കൊണ്ട് മിഠായി തെരുവിലെ കച്ചവടം ദുസ്സഹമാവുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള അക്രമങ്ങളും നേരിടാനാവില്ലെന്നും കോൻകോ ബസാർ ഷോപ്പ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ബാബു പറഞ്ഞു. ഇവിടുത്തെ കച്ചവടക്കാർ വളരെയധികം പ്രയാസപ്പെട്ടിട്ടാണ് ഇപ്പൊ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, നോട്ട് നിരോധനം, ജി എസ് ടി ഒക്കെ തന്നെ നമ്മൾ നടുപടിക്കുന്നൊരു പ്രവണത ആണ് ഇവിടെ നിന്ന്. അതിന്റെ പുറമിൽ തന്നെ നമുക്ക് മിഠായി തെരുവിന്റെ ഗതാഗത സൗകര്യം തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ കച്ചവടം തന്നെ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുപെടുന്ന ഈ അവസ്ഥയിൽ ഇങ്ങനെയുള്ള അക്രമണങ്ങളും കൂടെ ഞങ്ങൾ കച്ചവടക്കാരായ സാധാരണക്കാരായ കച്ചവടക്കാരാണ് ഞങ്ങൾ. വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും വ്യാപാരി വ്യവസായ സമിതിയും നഷ്ടം കണക്കാക്കിയിട്ടുണ്ട്. ഉടനടി നഷ്ടപരിഹാരം നൽകാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അതേസമയം അക്രമികളിൽ നിന്നും നഷ്ടപരിഹാര തുക ഈടാക്കാനുള്ള നടപടിയും പോലീസ് കൈക്കൊള്ളുന്നുണ്ട്. വില്ലേജ് ഓഫീസർ, തഹസിൽദാർ എന്നിവരും സംഭവസ്ഥലം സന്ദർശിച്ചിരുന്നു. വാർത്തകളിൽ ഇടവേള. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബ്ലൂ മൂൺ ഡയമണ്ട് ഫെസ്റ്റ് December 1 മുതൽ 31 വരെ. ലോകോത്തര നിലവാരത്തിലുള്ള ഡയമണ്ട് ആഭരണങ്ങളുടെ വിപുലമായ സ്റ്റോക്കും സെലക്ഷനും, ക്രിസ്തുമസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫേഴ്സ്, ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്, 25 ഭാഗ്യശാലികൾക്ക് ഡയമണ്ട് റിംഗ് സമ്മാനം, 10,000 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് ഗോൾഡ് കോയിൻ സമ്മാനം, 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഊട്ടി, മൂന്നാർ, തേക്കടി, ആലപ്പുഴ എന്നിവിടങ്ങളിലെ റിസോർട്ടുകളിൽ സൗജന്യ താമസം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഹായ്. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഒന്ന് കണ്ണടക്ക്. ഇതാണ് കോംബോ. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ കോംബോ ഉത്സവം. നേടു 3x ലാഭം ഓരോ ഷോപ്പിംഗിലും ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഹായ്, അവിടുത്തെ വിശേഷം പറയൂ. കണ്ണടയ്ക്ക്. ഇതിലും വലിയ കോംബോ ഓഫർ ഷോപ്പിംഗിൽ മാത്രം. കല്യാൺ സിൽക്സ്. ചരിത്ര നഗരിക്ക് ആഘോഷമധുരിമ സമ്മാനിച്ചുകൊണ്ടിത് തീരദേശ രക്ഷാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി ഫൺവേൾഡ് ബാംഗ്ലൂരുമായി കൈകോർത്തുകൊണ്ട് സമർപ്പിക്കുന്നു മഴവിൽ കാർണിവൽ. മഴവിൽ കാർണിവൽ കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ December 14 മുതൽ. പ്രദർശനം എല്ലാ ദിവസവും വൈകിട്ട് 4 മണി മുതൽ രാത്രി 9:30 വരെ. കൺസ്യൂമർ സ്റ്റാളുകൾ, ഓട്ടോഷോ, ഫുഡ് കോർട്ട്, അമ്യൂസ്മെന്റ് പാർക്ക്, ആനിമട്രോണിക് ആനിമൽസ് തുടങ്ങി കാണാനും അറിയാനും ആസ്വദിക്കാനും ആനന്ദിക്കാനും നിരവധി നിരവധി വിസ്മയങ്ങളുമായി മഴവിൽ കാർണിവൽ December 14 മുതൽ കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ. എനി സ്പെഷ്യൽ ഒക്കേഷൻ മാം? ഹാ, ചേച്ചിയുടെ ബർത്ത്ഡേ അല്ലേ.
അവർക്ക് കൊടുക്കാൻ വേണ്ടിയാ. I think she'll really like this one, ma'am. Anale? Adhe. Hi. Lolo, gift vaangan samayam kittilla. So, happy birthday. Don't be silly. By the way, nice necklace. Anale. Malabar Gold and Diamonds-il Mine Diamond Festival. Needu diamond vilayil 20% varu kizhivu. Varthakal thudarunnu. ജനങ്ങളെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട സർക്കാർ തന്നെ കേരളത്തിൽ അക്രമം അഴിച്ചുവിടുകയാണെന്ന് AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്. KPCC സംഘടിപ്പിച്ച മുന്നൊരുക്കം 2019 നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനും സംഘടനാ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിന്റെയും ഭാഗമായി KPCC നേതൃത്വത്തിൽ മുന്നൊരുക്കം 2019 നേതൃയോഗം സംഘടിപ്പിച്ചു. DCC ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് ഉദ്ഘാടനം ചെയ്തു. മോദിയുടെയും അമിത്ഷായുടെയും കൂട്ടുകെട്ട് അവസാനിപ്പിക്കുന്നത് അസാധ്യമല്ലെന്നും കോൺഗ്രസിന് അത് സാധ്യമാണെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൂടെ തെളിയിക്കപ്പെട്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലും കേന്ദ്രത്തിലും അക്രമങ്ങളാണ് നടക്കുന്നത്. RSS BJP CPM യഥാർത്ഥ മുഖം ജനങ്ങൾ തിരിച്ചറിഞ്ഞെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. Are only trying to gain political advantage on the emotions of the people of Kerala, and I am confident that the people of Kerala will in no way give their support to these two outfits. പരിപാടിയിൽ DCC പ്രസിഡന്റ് ടി സിദ്ദിഖ് അധ്യക്ഷനായിരുന്നു. MK രാഘവൻ MP, KPCC വർക്കിംഗ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ് MP, ഷാനിമോൾ ഉസ്മാൻ എന്നിവരും KPCC അംഗങ്ങളും KPCC ഭാരവാഹികളും ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റുമാരും പരിപാടിയിൽ പങ്കെടുത്തു. കോഴിക്കോട്, വയനാട്, വടകര എന്നീ മൂന്ന് പാർലമെന്റ് മണ്ഡലങ്ങളിലെ പ്രവർത്തനങ്ങളാണ് യോഗത്തിൽ വിലയിരുത്തിയത്. കഴിഞ്ഞ ദിവസം നടന്ന ഹർത്താലിൽ സംസ്ഥാനത്ത് 100 കോടി രൂപയുടെ വ്യാപാര നഷ്ടം കണക്കാക്കുന്നുവെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീൻ. 10 ലക്ഷം രൂപയുടെ നാശനഷ്ടവും ഉണ്ടായതായി നസറുദ്ദീൻ കോഴിക്കോട്ട് പറഞ്ഞു. 100 കോടി രൂപ വ്യാപാര നഷ്ടം. ഈ മാസം 8-9 തീയതികളിൽ നടക്കാനിരിക്കുന്ന ദേശീയ പണിമുടക്ക് ന്യായമാണെങ്കിലും വ്യാപാര മേഖലയിലുണ്ടായ പ്രതിസന്ധി കണക്കിലെടുത്ത് കടകൾ തുറന്ന് പ്രവർത്തിക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീൻ കോഴിക്കോട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പണിമുടക്ക് ദിവസം തൊഴിലാളികൾ വന്നില്ലെങ്കിലും അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കില്ലെന്നും ആ ദിവസത്തെ വേതനം നൽകുമെന്നും നസറുദ്ദീൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം കടകൾക്ക് നേരെയുണ്ടായ അക്രമ സംഭവത്തിൽ ഹൈക്കോടതിയെ സമീപിക്കും. കൂടാതെ ആക്രമണം നടത്തിയവരുടെ ഫോട്ടോ CCTVയിൽ നിന്നും ലഭിച്ചിട്ടുണ്ടെന്നും പലരും തങ്ങളെ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നും പറഞ്ഞ് സമീപിച്ചതായും നസറുദ്ദീൻ പറഞ്ഞു. സേവി ഗ്രീൻ അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ വിവിധയിനം പച്ചക്കറികളുടെ വിത്തുകളും തൈകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വേനൽ പച്ച വിൽപ്പനമേള ആരംഭിച്ചു. സേവി ഗ്രീൻ കോ ഓപ്പറേറ്റീവ് സെക്രട്ടറി മുല്ലശ്ശേരി ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു. നഗരത്തിൽ വീട്ടുവളപ്പിലും മട്ടുപ്പാവിലും വേനൽക്കാല പച്ചക്കറി കൃഷി വ്യാപകമാക്കി ഗുണമേന്മയേറിയ പച്ചക്കറിയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സേവ് ഗ്രീൻ അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ പച്ചമുളക്, വഴുതന, തക്കാളി, ക്യാബേജ്, കോളിഫ്ലവർ തുടങ്ങി വിവിധ ഇനം പച്ചക്കറികളുടെ വേരുപിടിപ്പിച്ച തൈകൾ, ഗുണമേന്മയേറിയ നാടൻ വിത്തുകൾ, ജൈവവളങ്ങൾ, ജൈവ കീടനാശിനികൾ, കാർഷിക ഉപകരണങ്ങൾ എന്നിവയുടെ വിൽപ്പന മേള വേനൽപച്ച എന്ന പേരിൽ സംഘടിപ്പിക്കുന്നു. സേവ് ഗ്രീൻ അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആസ്ഥാനമായ പാവമണി റോഡിലെ കോർണേഷൻ തിയേറ്ററിന് മുന്നിലെ അനുഗ്രഹ ആർക്കേഡിലാണ് വിൽപ്പന മേള നടക്കുന്നത്. വിൽപ്പന മേളയെക്കുറിച്ച് സേവ് ഗ്രീൻ അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് NP റജുൽകുമാർ. നഗരവാസികളെ വിഷരഹിത പച്ചക്കറി കൃഷിയിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് സേവ് ഗ്രീൻ അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ കാർഷിക മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. വേനൽക്കാല പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ വേനൽ പച്ച എന്ന പേരിലാണ് 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ മേള സംഘടിപ്പിക്കുന്നത്. ഈ മേളയിൽ വേര് പിടിപ്പിച്ച പച്ചക്കറി തൈകൾ, അതുപോലെ തന്നെ നാടൻ വിത്തുകൾ, കാർഷിക ഉപകരണങ്ങളെല്ലാം തന്നെ ഈ മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് സേവ് ഗ്രീൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആസ്ഥാനമായ പാവമണി റോഡിലെ അനുഗ്രഹ ബിൽഡിംഗിൽ ഈ മേള ഒരുക്കിയിട്ടുള്ളത്.
ജനുവരി 4 മുതൽ 7 വരെ നീണ്ടു നിൽക്കുന്ന വേനൽപ്പച്ച വിൽപ്പന മേളയുടെ ഉദ്ഘാടനം സേവ് ഗ്രീൻ കോപ്പറേറ്റീവ് സെക്രട്ടറിയും പ്രമുഖ ജൈവ കർഷകനുമായ മുല്ലശ്ശേരി ചന്ദ്രശേഖരൻ നായർ നിർവഹിച്ചു. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് വേനൽപ്പച്ച വിൽപ്പന മേള നടക്കുക. കഴിഞ്ഞ ദിവസം നടന്ന ഹർത്താലിൽ പാവമണി റോഡിലുള്ള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെയുണ്ടായ സമരാനുകൂലികളുടെ അക്രമത്തിൽ പ്രതിഷേധിച്ച് KGOA നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനം നടത്തി. 400 ജീവനക്കാർ പങ്കെടുത്തു. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബ്ലൂ മൂൺ ഡയമണ്ട് ഫെസ്റ്റ് December 1 to 31 ലോകോത്തര നിലവാരത്തിലുള്ള ഡയമണ്ട് ആഭരണങ്ങളുടെ വിപുലമായ സ്റ്റോക്കും സെലക്ഷനും ക്രിസ്തുമസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫേഴ്സ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. 25 ഭാഗ്യശാലികൾക്ക് ഡയമണ്ട് റിംഗ് സമ്മാനം. 10,000 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് ഗോൾഡ് കോയിൻ സമ്മാനം. 1,00,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഊട്ടി, മൂന്നാർ, തേക്കടി, ആലപ്പുഴ എന്നിവിടങ്ങളിലെ റിസോർട്ടുകളിൽ സൗജന്യ താമസം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. രോഗം വന്ന് കൂമ്പടഞ്ഞ് വാഴയാണിത്. ഈ അഗ്രോക്കെയർ ഉപയോഗിച്ച ശേഷമാണ് കൊലച്ചത്. വാഴപ്പോഴേക്ക് ഈ ചുവപ്പ് നിറം വരുന്ന കൊക്കാൻ രോഗമുണ്ട്. അത് വന്ന വാഴയ്ക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഈ വാഴയ്ക്ക് അഗ്രോക്കെയർ ഒഴിക്കാൻ മരുന്ന് അടിക്കാൻ തുടങ്ങിയ ശേഷം ഇതിനകത്ത് പന്നി തീരം വരുന്നില്ല. അല്ലെങ്കിൽ ഇത്ര സമയം കൊണ്ട് ഈ വാഴയെല്ലാം കുത്തി ഉൽപാദകർ നാനോ മിനി ഫാർമ LLP ജവഹർ നഗർ കോഴിക്കോട്. മൊബൈൽ 9447177058 9495977058. കരിദിനാചരണത്തിന്റെ ഭാഗമായി കോൺഗ്രസ് പ്രവർത്തകർ കറുത്ത ബാഡ്ജ് ധരിച്ച് കോഴിക്കോട് നഗരത്തിൽ പ്രകടനം നടത്തി. DCC ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം LIC കോർണറിൽ സമാപിച്ചു. കരിദിനാചരണത്തിന്റെ ഭാഗമായി കോൺഗ്രസ് പ്രവർത്തകർ കറുത്ത ബാഡ്ജ് ധരിച്ച് നഗരത്തിൽ പ്രകടനം നടത്തി. DCC ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം LIC കോർണറിൽ സമാപിച്ചു. KPCC സെക്രട്ടറി K. പ്രവീൺകുമാർ, നിർവാഹക സമിതി അംഗങ്ങളായ PM നിയാസ്, KP ബാബു, KSU സംസ്ഥാന പ്രസിഡന്റ് KM അഭിജിത്ത് എന്നിവർ പ്രസംഗിച്ചു. DCC പ്രസിഡന്റ് T. സിദ്ദിഖ് അധ്യക്ഷനായിരുന്നു. പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഓപ്പറേഷന് മുഴുവൻ ഉപയോഗിക്കുന്നത് രാത്രിയാണ്. TP കൊല്ലാൻ ഉപയോഗിച്ചത് രാത്രിയാണ്. നമ്മുടെ പൊന്നുമകൻ ഷുഹൈബിനെ കൊല്ലാൻ ഉപയോഗിച്ചത് രാത്രിയാണ്. ആളുകളെ കൊല്ലാൻ മുഴുവൻ ഉപയോഗിക്കുന്നത് രാത്രികളാണ്. പിണറായി വിജയൻ ശബരിമലയിൽ വിശ്വാസത്തെ കൊല്ലാൻ ഉപയോഗിച്ചതും ഇതേ രാത്രിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഞങ്ങൾ ഇത് മുഴുവൻ നടന്നത് പിണറായി ഓപ്പറേഷനാണ്, പിണറായി വിജയന്റെ ഓപ്പറേഷനാണ്. ഞങ്ങൾ ഒരു കാര്യം പറയുന്നു, ഒരു പിണറായി വിജയനല്ല 1,000 വിജയന്മാർ ശ്രമിച്ചാലും ശബരിമലയെ കൊല്ലാൻ കോൺഗ്രസ് പ്രവർത്തകന്മാർ അനുവദിക്കില്ല എന്ന് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. പി മുഹമ്മദ് ഗോയ, SK അബൂബക്കർ, സമീജ് പാറോപ്പടി, ഷെറിൽ ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. മിഠായിത്തെരുവിൽ ആയുധങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് SDPI നേതൃത്വത്തിൽ നഗരത്തിൽ റാലി നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി സലീം കാരാടി ഉദ്ഘാടനം ചെയ്തു. ഹർത്താലിൽ അക്രമങ്ങൾ അരങ്ങേറിയ മിഠായിത്തെരുവിന് സമീപത്തുനിന്ന് ആയുധങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് SDPI നഗരത്തിൽ റാലി നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി സലീം കാരാടി ഉദ്ഘാടനം ചെയ്തു. എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ കൃത്യനിർവഹണത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് പോലീസുകാർക്ക് പരിക്ക് പറ്റുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. സാധാരണക്കാരായ ഒരുപാട് ജനങ്ങളെ
വളരെയധികം സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അവരുടെ കടകളെ ജീവിതോപാധി കണ്ടെത്തുന്നതിന് വേണ്ടി തുറന്ന കടകളെ പൂട്ടിക്കുന്ന മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു, എസ് ടി പി പാർട്ടി മനസ്സിലാക്കുന്നു, ആർ എസ് എസ് അവരെ നിർത്തിയിട്ടില്ല എന്ന്. അതുകൊണ്ട് തന്നെ തെരുവിൽ നിന്ന് അവർ പിന്മാറുന്നത് വരെ ഈ ഒരു ദിവസം ജനകീയമായി പ്രതിരോധിക്കാൻ തന്നെയാണ് എസ് ടി പി പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഷമീർ വെള്ളയിൽ, നിയാസ് പയ്യാനക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാഭ്യാസ യോഗ്യത 3-ാം ക്ലാസ്, പക്ഷേ നിസാർ സേട്ട് ക്ലാസ് എടുക്കും ചരിത്ര വിവരണങ്ങളോടെ. ഗതാഗത ബോധവൽക്കരണമാണ് വിഷയം. കാരണം എന്താന്ന് പറഞ്ഞാൽ റോഡ് സൈഡ് ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഓടിപ്പോയി എന്താ ചെയ്യണമെന്നുള്ള മനസ്സിലാകാതെ ഊരെ തട്ടിയിട്ടുണ്ടാവും. പെട്ടെന്ന് നമ്മൾ കൈപിടിച്ച് പൊന്തി പോവാണ്. അവർ നമ്മളെന്താ വിചാരിക്കുക, അവരെ കൈച്ചിലാക്കിയത് നമ്മൾ കൊല്ലുകയാണ് ചെയ്യുന്നത്. കാരണം എന്റെ ഫ്ലക്സ് ഇത് വായിക്കുന്ന അനുസരിച്ചിട്ട് അവർക്ക് എങ്ങനെ പരിക്കുണ്ടോ അതിനനുസരിച്ച് എടുക്കാൻ പറ്റുമെന്നുള്ള നല്ല ഒരു ഇതിൽ. വാഹനം ഓടിക്കുന്നവരും കാൽനടയാത്രികരും ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയെന്നും അപകടമുണ്ടായാൽ പ്രഥമ ശുശ്രൂഷ നൽകേണ്ടത് എങ്ങനെയെന്നുമൊക്കെയാണ് ക്ലാസ് എടുക്കുക. ബോർഡുകളിലും ബാനറുകളിലുമായി രേഖപ്പെടുത്തിയ ചിത്രങ്ങളുമായാണ് ക്ലാസ്. സേട്ടിന്റെ യാത്ര തുടങ്ങിയിട്ട് 7 വർഷമായി. മലയാളം, കന്നഡ, തമിഴ്, ഹിന്ദി, ഉറുദു എന്നീ ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യും. കോഴിക്കോട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ട്രോമാ ട്രാക്ക് എന്ന സംഘടനയിലെ പ്രവർത്തകനാണ് ഷട്ടർ മെക്കാനിക്കായ നിസാർ സേട്ട്. മാസത്തിൽ 10 ദിവസം വീട് പുലർത്താനായി ജോലി ചെയ്യും. ബാക്കി 20 ദിവസം തന്റെ സ്കൂട്ടറിൽ ബോധവൽക്കരണവുമായി നാട് ചുറ്റും. സാമൂഹ്യ സേവനത്തിന് പോണ്ടിച്ചേരി മുഖ്യമന്ത്രി നാരായണസ്വാമി കഴിഞ്ഞ വർഷം ഡിസംബറിൽ മദർ തെരേസ സ്മാരക അവാർഡ് സമ്മാനിച്ചിരുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavarthakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരിമല യുവതി പ്രവേശനത്തിനും സംസ്ഥാനത്തെ കലാപങ്ങൾക്കും ഏക ഉത്തരവാദി മുഖ്യമന്ത്രി പിണറായി എന്ന് കെ സുധാകരൻ. മുഖ്യമന്ത്രിയെ ആദ്യം അറസ്റ്റ് ചെയ്യണമെന്നും കെ സുധാകരൻ. കേരളത്തെ കലാപഭൂമിയാക്കാൻ സിപിഎമ്മും ബിജെപിയും ഒത്തുകളിക്കുകയാണെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്. ഹർത്താലിന്റെ മറവിൽ മിഠായി തെരുവിലെ കടകൾക്ക് നേരെ വീണ്ടും ആക്രമണം. 2 കടകളിൽ തീ വയ്ക്കാനുള്ള ശ്രമം. ഹർത്താലിൽ സംസ്ഥാനത്ത് 100 കോടി രൂപയുടെ വ്യാപാര നഷ്ടം കണക്കാക്കുന്നുവെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ്, ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്.